കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബറിൽ നടക്കില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് എപ്പോഴത്തേക്കാണ് മാറ്റുകയെന്നോ കൃത്യമായ തീയതിയോ ലഭിച്ചിരുന്നില്ല. ഇപ്പോഴിതാ 26-ാമത് കേരള രാജ്യാന്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2022 ഫെബ്രുവരി 4 മുതൽ 11 വരെയാണ് IFFK നടക്കുകയെന്ന് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ അറിയിച്ചു. തിരുവനന്തപുരം തന്നെയാകും വേദിയെന്നും മേളയുടെ ഉദ്ഘാടനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 2022 ഫെബ്രുവരി 4 വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈ മാസം നടത്താൻ കഴിയാതിരുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള 2021 ഡിസംബർ 9 മുതൽ 14 വരെ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഏരീസ് പ്ലസ് SL തിയേറ്റർ കോംപ്ലക്സിലെ 4 സ്ക്രീനുകളിലായാണ് ISFDK നടക്കുക. ഡിസംബർ 9 മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഏരീസ് പ്ലസ് SL തിയേറ്ററിൽ നിർവഹിക്കും. സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമായിരിക്കും മേളകൾ സംഘടിപ്പിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യാന്തര ചലച്ചിത്ര മേളകൾ നീട്ടിവെക്കാനുള്ള പ്രധാന കാരണം തലസ്ഥാന നഗരിയായ അനന്തപുരിയിലെ മേളയുടെ പ്രധാന വേദികളായ കൈരളി ശ്രീ തിയേറ്റർ കോംപ്ലക്സിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികളാണ്. കൈരളി തിയേറ്റർ കോംപ്ലക്സിൽ പുതിയ പ്രൊജക്ടർ അടക്കം ഘടിപ്പിച്ച് ആധുനികവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇത് പൂർത്തിയായ ശേഷം മാത്രമാകും മേള അരങ്ങേറുക. കൂടാതെ ടാഗോർ തിയേറ്ററിലും ചില അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ട്. ഇത് അടുത്ത വർഷം ജനുവരി 1 മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. അതിനാൽ മേള മാറ്റിവെക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2021 മേള 2022 ജനുവരിയിലോ ഫെബ്രുവരിയിലോ നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന തരത്തിൽ സൂചനയുള്ളതായി നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഈ റിപ്പോർട്ടുകൾ ശരിയാണെന്ന് അടിവരയിടുന്നതാണ് പുതിയ പ്രഖ്യാപനം. മേളയുടെ ജൂബിലി കഴിഞ്ഞ വർഷമായിരുന്നു. മേളയുടെ ജൂബിലി. കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിനായി 4 ജില്ലകളിലായിട്ടായിരുന്നു കഴിഞ്ഞ മേള നടന്നത്. തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, തലശ്ശേരി എന്നിങ്ങനെ 4 ഇടങ്ങളിലായിട്ടായിരുന്നു 2020 മേള നടന്നത്. എന്നാൽ ഇക്കൊല്ലം അങ്ങനെ നടത്തില്ലെന്നും വിവരം ലഭിച്ചിരുന്നു. ഇക്കുറിയും മേള വിവിധ ജില്ലകളിലായി നടത്തണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. എന്നാൽ ചലച്ചിത്ര അക്കാദമിക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. വിവിധ ജില്ലകളിൽ ജീവനക്കാരെ വിന്യസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും ഈ പ്രയാസം കണക്കാക്കി തിരുവനന്തപുരത്ത് മാത്രം പതിവ് പോലെ മേള നടത്താമെന്നുമായിരുന്നു അക്കാദമിയുടെ നിലപാട്. ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കാനുള്ള സിനിമകളുടെ തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലാണ്. അന്തർദേശീയ ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതേസമയം ഗോവയിൽ രാജ്യാന്തര ചലച്ചിത്രോത്സവം നവംബർ 20 തുടങ്ങാനിരിക്കുകയാണ്.